Hi friends, welcome back to our channel. Garlic porotta bandha elupathil namukku veetil thanne undakkam. Njan ivide ore maavu vechu moonu tarathilana undakkunnathu. Ente videos aadhimayittu kaanunnavaraanengil subscribe cheyyanam. ആദ്യമായിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിരിക്കുകയാണ്. 6-7 അല്ലി വെളുത്തുള്ളി മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുന്ന മാതിരി അത്തം കട്ടിയിൽ കുഴിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അല്പം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുത്തിരിക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാം അതിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഒത്തിരി ചെറിയ ലെയറായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പിലാണ് കട്ട് ചെയ്യുന്നത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ ചെറിയ ചെറിയ ലെയറോടുകൂടിയ പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. അതൊക്കെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും ഗോതമ്പ് പൊടി വെച്ച് ചെയ്താൽ. അല്പം കനത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അല്പം ഒന്ന് ശ്രദ്ധിച്ച് പരത്തണം. നമ്മൾ ബട്ടർ ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്തത് കൊണ്ട് കുറച്ചൊന്ന് പതുക്കെ പരത്തി എടുക്കണം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് അല്പം ഒന്ന് കട്ടയായിട്ട് വരുമ്പോഴേക്കും ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ആക്കിയ ശേഷം നന്നായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഗാർലിക് പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം. ചുട്ടെടുത്ത ശേഷം ഇതേപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ലെയർ ലെയറായിട്ട് പൊറോട്ട നമുക്ക് കിട്ടും. പൊറോട്ട പരത്തുമ്പോൾ വളരെ ചെറുതായിട്ട് നമ്മൾ ബട്ടർ തേച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ലെയറോടുകൂടിയ പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അല്പം കട്ടിയിൽ പൂരി ഷേപ്പിൽ പരത്തിയിട്ട് നമുക്ക് ഇത് പൂരിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സെയിം മാവ് കൊണ്ട് പൂരി ഷേപ്പിൽ പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഇതേപോലെ എല്ലാം ചെയ്യാം. ഇനി നമുക്ക് ഈ സെയിം മാവ് കൊണ്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തിയിട്ട് അങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം.
സാധാരണ ചപ്പാത്തി പോലെ പരത്തിയ ശേഷം രണ്ട് സൈഡും കറക്റ്റായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുത്താൽ മതി. അങ്ങനെ ഒരു മാവ് കൊണ്ട് നമുക്ക് മൂന്ന് ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. Thanks for watching this video. Thank you.